കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സപ്തദിന ക്യാമ്പായ ചിരാത് 2023 തുടക്കമായി. വിവിധ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടന്നു. കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സപ്തദിന ക്യാമ്പായ ചിരാത് 2023 തുടക്കമായി. 28 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി ഗേൾസ് ഹൈസ്കൂൾ പരിസര ശുചീകരണം, കായംകുളം KSRTC പരിസര ശുചീകരണം, അഗതി മന്ദിര സന്ദർശനം, ക്യാമ്പസ് കൃഷി എന്നിവ സംഘടിപ്പിച്ചു. നമസ്കാരം, ഞാൻ അമൃത സി നായർ, കായംകുളം ഗവൺമെന്റ് വുമൺസ് പോളിടെക്നിക് കോളേജിലെ S1 സ്റ്റുഡന്റ് ആണ്. ഞങ്ങൾ 22-ാം തീയതി മുതൽ NSS സപ്തദിന ക്യാമ്പ് ചിരാത് 2023 സപ്തദിന ക്യാമ്പ് ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ക്യാമ്പസ് കൃഷിയുടെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കോളേജിലാണ് ഉള്ളത്. അതിനായിട്ട് ഞങ്ങൾ ഇവിടെ കപ്പ കൃഷി നടത്തിയിരുന്നു, കപ്പ നട്ടിരുന്നു. 22-ാം തീയതി December 22-ാം തീയതി ആയിരുന്നു ഇതിന്റെ ഉദ്ഘാടനം. ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു. 28-ാം തീയതി വരെ ക്യാമ്പുണ്ട്. വൻപിച്ച നല്ല വിജയത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിപ്പോൾ ക്യാമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു, ഒരുപാട് ജോലികൾ ഞങ്ങൾ ചെയ്തു, ഒരുപാട് സ്ഥലം ഞങ്ങൾ വൃത്തിയാക്കി. ബസ് സ്റ്റാൻഡ്, കായംകുളം ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കിയിരുന്നു, സ്നേഹനിലയം സന്ദർശിച്ചിരുന്നു. ഇനിയും ഒരുപാട് ജോലികൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഞങ്ങൾ സ്നേഹനിലയം സന്ദർശിച്ചിരുന്നു. അവിടെ ഒരുപാട് അപ്പാപ്പന്മാരുണ്ടായിരുന്നു. കർമ്മേൽ സ്നേഹനിലയം, പിന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡ്, കായംകുളം ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കിയിരുന്നു. അതുപോലെ ഞങ്ങൾ ഗേൾസ് സ്കൂളിലാണ്, കായംകുളം ഗേൾസ് സ്കൂളിലാണ് ഞങ്ങൾ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെയുള്ള പ്രദേശങ്ങൾ ഞങ്ങൾ വൃത്തിയാക്കിയിരുന്നു. ഇന്ന് ഞങ്ങൾ കോളേജിലാണുള്ളത്. ഇനിയും മുന്നോട്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നമസ്കാരം, ഞാൻ ഫാത്തിമ. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് NSS പങ്കെടുക്കുന്നത് തന്നെ. ആഗ്രഹം ഉണ്ടായിരുന്നു, പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു NSS പങ്കെടുക്കണമെന്നൊക്കെ, പക്ഷേ സാധിച്ചിട്ടില്ല. കോളേജിൽ വന്നപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു. പുതിയൊരു അനുഭവമാണ് ശരിക്കും. വീട്ടിൽ നിന്ന് 7 ദിവസം മാറിയിരിക്കുക, അതും കൂട്ടുകാരോടൊത്ത് മാറിയിരിക്കുക, എല്ലാവരും ഒരുപോലെ നിന്ന് ജോലി ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ഫുഡിൻ്റെ കാര്യങ്ങളായാലും ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ വൃത്തിയാക്കാൻ പറ്റി. പിന്നെ മനോജച്ചൻ്റെ ഇതിൽ പ്രവർത്തിക്കുന്ന കർമ്മേൽ സ്നേഹനിലയം തേവലക്കര ഞങ്ങൾക്ക് അവിടെ സന്ദർശിക്കാൻ പറ്റി. അവിടെ ചെന്നപ്പോൾ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരിതാണ്. നമ്മൾ ഒരുപാട് അപ്പാപ്പന്മാരെ കാണാൻ പറ്റി. അവരാണെങ്കിൽ എന്തായാലും ഭയങ്കര ഒത്തൊരുമയായിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ ഒത്ത് ഫുഡ് കഴിക്കാനും അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കാനും ഒക്കെ ഒരു ഭാഗ്യം ഉണ്ടായി. പിന്നെ അതുപോലെ ഞങ്ങളുടെ സാറിന് ഞങ്ങൾ ആദ്യം തന്നെ നന്ദി പറഞ്ഞു, ഞങ്ങൾ ഇത്രയും ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഉള്ളൊരിത് കാണിച്ചതിന്. പിന്നെ സാറിനും എൻ്റെ കൂടുതലുള്ളവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഞാൻ NSS വോളണ്ടിയർ സെക്രട്ടറി ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തതിന്. ക്യാമ്പിന് ഞങ്ങൾ KSRTC സ്റ്റാൻഡ്, അവിടെയാണെങ്കിൽ എപ്പോഴും എല്ലാ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ് അവിടെ. ഒരു അപ്പോൾ ഞങ്ങൾ അവിടെ വൃത്തിയാക്കി, ഒരു സൈഡ് വൃത്തിയാക്കി. ഇനി അവിടെ കുറച്ച് പണികളുണ്ട്, കുറച്ച് ചെടികളൊക്കെ നടണം. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ഞങ്ങളുടെ ക്യാമ്പിൽ ഞങ്ങളുടെ കോളേജിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ പല ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് എല്ലാവരും വൃത്തിയാക്കി, ഇവിടെ കപ്പ കൃഷി നടത്തി. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണം. നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ബിജുകുമാർ, വനിതാ പ്രോഗ്രാം ഓഫീസർ ധന്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. ഒരു 7 ദിവസം വളരെ ബൃഹത്തായ ഓരോ പിന്നെ ആക്ടിവിറ്റീസാണ് ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പിന്നെ സ്നേഹനിലയം എന്ന് പറയുന്നു, അശരണരായ കുറച്ച് വൃദ്ധജനങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു അഗതി മന്ദിരത്തിലാണ് വിദ്യാർത്ഥികളെ പോയത്. അവിടെയായിരുന്നു ക്രിസ്മസ് ആഘോഷം. അവിടെ നല്ല രീതിയിൽ കുട്ടികൾക്കൊരു പ്രത്യേക അനുഭവമാണ് അവിടെ ഉണ്ടായത്. പ്രായമായ ആൾക്കാരുടെ അവസ്ഥകൾ അവർക്ക് കണ്ട് മനസ്സിലാക്കുന്നതിനും അവരെ പരിചരിക്കുന്ന ആ ഒരു യൂണിറ്റിനിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും അവർക്ക് സാധിച്ചു. അതുപോലെ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുന്ന നമ്മുടെ കോളേജിൽ തന്നെ ക്യാമ്പസ് കൃഷിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു കഴിഞ്ഞ വർഷവും ഞങ്ങൾ ചെയ്തിരുന്നു കൃഷി, അത് വലിയ വിജയമായിരുന്നു. അതേപോലെ തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ കപ്പ കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ കോളേജ് പരിസരമൊക്കെ വൃത്തിയാക്കുക. വീണ്ടും അടുത്ത ദിവസങ്ങളിൽ പരിപാടി വീണ്ടും തുടരും. 28-ാം തീയതി ഈ ക്യാമ്പ് പരിസമാപ്തി കുറിക്കുന്നതാണ്. സീഡ് നെറ്റ് ന്യൂസ്, കായംകുളം.